ബയൺ വി എസ് ബാഴ്സ. എനിക്കറിയാം എല്ലാവരും ഈ മാച്ചിനെ വളരെ എക്സൈറ്റഡ് ആയി കാത്തിരിക്കുകയാണ്. ഈ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന മാച്ച് പ്രിവ്യൂ വീഡിയോ ആണിത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻ നിങ്ങൾ കമന്റ് ചെയ്ത് വെക്കുക. വീഡിയോയുടെ അവസാനം ചർച്ചയ്ക്ക് ശേഷം ഞാൻ എന്റെ പ്രഡിക്ഷൻ പറയുന്നതായിരിക്കും. ഏതായാലും നമുക്ക് മാച്ച് പ്രിവ്യൂയിലേക്ക് ഡയറക്റ്റ് ആയി കടക്കാം. ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിന്റെ മൂന്നാമത്തെ ക്വാർട്ടർ ഫൈനലാണ് ബയൺ മ്യൂണിക്കും ബാഴ്സലോണയും ഏറ്റുമുട്ടുന്നത്. ഓഗസ്റ്റ് 15 ശനിയാഴ്ച പുലർച്ചെ 12:30 കളി. നമുക്കറിയാം കൊറോണ ആയതിനാൽ പോർച്ചുഗലിലെ ലിസ്ബണിൽ വെച്ചാണ് കളി നടക്കുന്നത്. ഇരുപാദങ്ങളിലുമായല്ല മത്സരം നടക്കുന്നത്, ഒരൊറ്റ ദിവസത്തെ കളിയാണ്, 90 മിനിറ്റിന്റെ കളി. അതിനുശേഷം വേണമെങ്കിൽ എക്സ്ട്രാ ടൈമിലേക്കും പെനാൽറ്റിയിലേക്കും പോകുന്നതായിരിക്കും. ഈ മത്സരത്തിലെ വിജയികൾ മാഞ്ചസ്റ്റർ സിറ്റി ലിയോൺ മത്സരത്തിലെ വിജയികളുമായി സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. മിക്കവാറും അത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെ ആയിരിക്കും. ചാമ്പ്യൻസ് ലീഗിൽ ഈ വർഷത്തെ കണക്കുകൾ നോക്കിയാൽ ബാഴ്സ 6 കളികളിൽ 14 പോയിന്റോടെ ഗ്രൂപ്പ് ഘട്ടം കടന്ന് പ്രീ ക്വാർട്ടറിൽ നെപ്പോളിയെ 4-2 അഗ്രിഗേറ്റിൽ തോൽപ്പിച്ചാണ് വരുന്നത്. അതേസമയം ബയൺ ഗ്രൂപ്പിലെ എല്ലാ കളികളും വിജയിച്ച് ചെൽസിയെ 7-1 അഗ്രിഗേറ്റിൽ തോൽപ്പിച്ചാണ് ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഇരു ടീമുകളും ചാമ്പ്യൻസ് ലീഗിൽ ആകെ കൺസീഡ് ചെയ്തത് 6 ഗോളുകൾ. അതേസമയം അടിച്ചുകൂട്ടിയത് ബാഴ്സലോണ 13, ബയൺ മ്യൂണിക് 31. മറ്റ് കോമ്പറ്റീഷനുകൾ നോക്കിയാൽ DFB പോക്കർ കപ്പും തുടർച്ചയായ 8-ാമത്തെ ലീഗ് കിരീടവും നേടിയാണ് ബയൺ മ്യൂണിക് കളിക്കാനെത്തുന്നത്. കഴിഞ്ഞ 24 മത്സരങ്ങളിൽ തോൽവി അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 19 മത്സരങ്ങളും വിജയിച്ചു എന്നത് എത്ര ഭീകരമായിട്ടുള്ള ഫോമിലാണ് ബയൺ കളിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതേസമയം കുറച്ച് മങ്ങിയ ഫോമിലാണ് ബാഴ്സലോണ കളിക്കുന്നത്. കപ്പ് ടൂർണമെന്റിൽ വേഗം പുറത്തായ ബാഴ്സലോണ ലീഗിൽ 2-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെട്ടു. എന്നാൽ സൂപ്പർ താരം ലയണൽ മെസ്സി വളരെ മികച്ച ഫോമിലാണെന്നുള്ളത് ബാഴ്സലോണക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ്. അദ്ദേഹം ലീഗിൽ 25 ഗോളുകളും 21 അസിസ്റ്റുകളുമാണ് നേടിയത്. ചാമ്പ്യൻസ് ലീഗ് ഹിസ്റ്ററിയിൽ 8 തവണ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ 3 തവണ ബാഴ്സലോണ വിജയിച്ചു, 1 തവണ സമനിലയായും ബാക്കി 4 തവണയും ബയൺ മ്യൂണിക് വിജയിച്ചു. അവസാനമായി ഏറ്റുമുട്ടിയത് 2015. അന്ന് 6-2 അഗ്രിഗേറ്റിൽ ബാഴ്സ ബയണിനെ തോൽപ്പിച്ച് ഫൈനലിലേക്ക് മുന്നേറി. 2013 ബയൺ മ്യൂണിക് 7-0 ബാഴ്സലോണയെ തോൽപ്പിച്ചതും ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ വയ്യ. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടാണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഞാൻ എന്തിന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസ് കൂടി നിങ്ങൾ കണ്ടുവെക്കുക, പിന്നെ ആ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരില്ല. ഈ 2 ടീമുകളും എപ്പോഴൊക്കെ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് സ്റ്റേജിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടോ ആ മത്സരത്തിലെ വിജയി ആ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് വിജയിയായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രം ആവർത്തിക്കുകയാണ്, ഒരുപക്ഷെ ഈ മത്സരം നമുക്ക് ഈ വർഷത്തെ വിജയിയായിരിക്കും കാണിച്ചു തരാൻ പോകുന്നത്. ബാഴ്സലോണയും മെസ്സിയും ബയൺ മ്യൂണിക്കിൽ ലെവൻഡോസ്കിയുമാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന 2 താരങ്ങൾ. മെസ്സി മികച്ച ഫോമിലാണെങ്കിൽ ബയൺ മ്യൂണിക്കിലെ ലെവൻഡോസ്കി കിട്ടുന്ന ടീമുകളൊക്കെ കയറി മേയുകയാണ്. 53 ഗോളുകളാണ് അദ്ദേഹം ഈ വർഷം അടിച്ചുകൂട്ടിയത്. ചാമ്പ്യൻസ് ലീഗിലെ 7 കളികളിൽ നിന്ന് 13 ഗോളുകളും 4 അസിസ്റ്റും. ദ റിയൽ മോൺസ്റ്റർ. ബാഴ്സലോണയുടെ ഷെയ്ക്കി ഡിഫൻസ് അദ്ദേഹത്തെ പേടിച്ചേ പറ്റൂ. സസ്പെൻഷനിലായിരുന്ന അർട്ടുറോ വിദാലും സെർജിയോ ബുസ്കറ്റും സസ്പെൻഷൻ മാറി അടുത്ത കളിയിലേക്ക് റെഡി ആവുമെങ്കിലും സെന്റർ ബാക്കായ സാമുവൽ ഉംറ്റിറ്റി ഇപ്പോഴും പരിക്കിന്റെ പിടിയിലാണ്. മറുഭാഗത്താണെങ്കിൽ ബയണിന്റെ റൈറ്റ് ബാക്ക് പവാർഡ് സസ്പെൻഷനിലാണ്. പക്ഷേ വിങ്ങറായ കോമൻ തിരിച്ചെത്തുന്നുള്ളത് അവർക്ക് ആശ്വാസം പകരുന്ന കാര്യം തന്നെയാണ്. ഹൈ ഇന്റൻസ് പ്രസിംഗ് ഗെയിമാണ് ബയൺ മ്യൂണിക് കാഴ്ചവെക്കുക. ബാഴ്സയാണെങ്കിൽ പൊസഷൻ ഫുട്ബോളും. കഴിഞ്ഞ മത്സരത്തിൽ 4-3-1-2 എന്ന ഫോർമേഷനിൽ ഇറങ്ങി മിഡ് മുഴുവൻ ക്ലോസ് ചെയ്തുകൊണ്ടാണ് ബാഴ്സലോണ കളിച്ചത്. വിങ്ങിലൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്താൻ നെപ്പോളിക്ക് സാധിച്ചതുമില്ല. ഒപ്പം മെസ്സി മാജിക് കൂടെ ആയപ്പോൾ വിജയം ബാഴ്സക്കൊപ്പം നിന്നു. എന്നാൽ ബയണിന്റെ ഒപ്പം ഇതൊന്നും വർക്കാവാൻ ചാൻസ് ഇല്ല. വളരെ എനർജറ്റിക് ആയിട്ടുള്ള വളരെ സ്പീഡി ആയിട്ടുള്ള വിങ്ങാണ് ബയണിലുള്ളത്. ബയണിന്റെ ചുറുചുറുക്കിനെ നേരിടാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ എന്തൊക്കെ തന്ത്രങ്ങൾ മെനയുമെന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. ഏതായാലും ഗോളുകൾ വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. 3 ഗോളുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഗോളുകളുടെ ഉപരി ബയൺ അറ്റാക്കിനെ ബാഴ്സലോണ എങ്ങനെ തടയുമെന്നാണ് ക്രിട്ടിക്സ് ഉറ്റുനോക്കുന്നത്. ഇത്തവണ കിരീട സാധ്യത കൽപ്പിക്കുന്ന ടീമാണ് ബയൺ മ്യൂണിക്ക്. അത്ഭുതങ്ങൾ കാട്ടാൻ ഒരു മടിയിലെ തടയുമാണ് ബാഴ്സലോണ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ PSG ചാമ്പ്യൻസ് ലീഗ് ഉണ്ടായ ആ തിരിച്ചുവരവ് എന്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും മറ്റ് ക്രിട്ടിക്സുകളെ പോലെ ഞാനും
ബയൺ മ്യൂണിക്കിനാണ് സാധ്യത കൽപ്പിക്കുന്നത്. മൈ പ്രഡിക്ഷൻ ഈസ് 2-1 ഇൻ ഫേവർ ഓഫ് ബയൺ മ്യൂണിക്ക്. ഏതായാലും ഈ ആവേശഭരിതമായ മത്സരത്തിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ നിങ്ങൾ ഓൾറെഡി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ വിഷ്ണു, ദിസ് ഇസ് സോൺ 14 സൈനിങ് ഓഫ്.